This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. Welcome to kingdom and glory of God. Deva rajyathilekkum avante thejasingilekkum ende ella maanya prekshakarkkum hardhomaya swagatham. Devam namme srishtichirikkunnathu avante rajyavum thejassum praapikkuvan vendiyaanu. Deva rajyam ennal artham endaanu? The government of God, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവീക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്.
ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്. ദ ഗ്ലോറി ഓഫ് ഗാഡ് മീൻസ് ദ വിസിബിൾ, ടെൻജിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് ദൈവ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ് അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും ഹാർദവുമായ സ്വാഗതം. കഴിഞ്ഞ 26 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ജ്ഞാനം ആവശ്യമാണ്. മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം അവൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപിയായിത്തീർന്ന് ദൈവക്രോധത്തിൽ അകപ്പെട്ടു പോയി അവൻ ദൈവജീവനിൽ നിന്നും അകന്ന് ദൈവ തേജസ്സിങ്കിൽ നിന്നും വീണുപോയിരിക്കുകയാണ്. തൽഫലമായി അവൻ നിത്യമരണത്തിനായി വിധിക്കപ്പെട്ടിരിക്കുന്നു. നിത്യമരണമെന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയുമാണ്. ദൈവജീവൻ ഒരു മനുഷ്യനിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ അവൻ സമ്പൂർണ്ണ മനുഷ്യനായിത്തീരുന്നുള്ളൂ. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ മനുഷ്യൻ്റെ ആത്മാവിൽ വാസം ചെയ്യുന്നില്ലെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ദേഹിയിൽ വാസം ചെയ്യുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ തകർച്ചകളുണ്ട്, മുറിവുകളുണ്ട്. നിഷേധാത്മകമായ എല്ലാ വികാരങ്ങളാലും അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ വാസം ചെയ്യുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ദ്രവത്വമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി തൻ്റെ നീതി അവന് ദാനമായി കൊടുത്ത് പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്നും അവനെ രക്ഷിച്ച് തൻ്റെ ജീവൻ, നിത്യജീവൻ അവന് ദാനമായി കൊടുക്കാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം കേട്ട് ഒരുവൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവജീവൻ, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങി വന്ന് അവനെ ദൈവത്തിൽ നിന്നും ജനിപ്പിക്കുകയാണ്. ഇനി ഓരോ നിമിഷവും അവൻ ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക്, ആത്മാവിൻ്റെ നിറവിലേക്ക് വളരേണ്ട ആവശ്യമുണ്ട്. എങ്ങനെയാണ് ഈ ജീവൻ്റെ സമൃദ്ധി പ്രാപിക്കുന്നത്? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ജീവനും ആത്മാവുമാണ്.
എല്ലാ വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവജീവനാലും ദൈവാത്മാവിനാലും നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വചനം ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ വചനം ജീവനായി മാറ്റപ്പെടുന്നു, വചനം ആത്മാവായിത്തീരുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നത്, കേൾക്കുന്നത്, പഠിപ്പിക്കുന്നത് കുറച്ചറിവ് പ്രാപിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ജീവൻ്റെ സമൃദ്ധി പ്രാപിക്കാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ മുമ്പാകെ ജീവവൃക്ഷത്തിൻ്റെ ഫലവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് നൽകുന്ന വൃക്ഷത്തിൻ്റെ ഫലവും ദൈവം വച്ചിരുന്നു. എന്നാൽ ആദം ജീവനെ ത്യജിച്ച് ജ്ഞാനത്തെ തിരഞ്ഞെടുത്തു. ആദമിൻ്റെ അതേ പാപം ഇന്ന് വേദപുസ്തകം തുറക്കുമ്പോൾ നാം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തകം വായിക്കുന്നത്, കേൾക്കുന്നത്, പഠിപ്പിക്കുന്നത് ജ്ഞാനം പ്രാപിക്കാൻ വേണ്ടിയാണോ അതോ ജീവനെ പ്രാപിക്കുവാൻ വേണ്ടിയാണോ? സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4:20 നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നാം ശ്രദ്ധ കൊടുക്കണം, നിരന്തരമായി ദൈവവചനങ്ങൾ കേൾക്കണം. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിക്കണം. നാം എന്താണ് കേൾക്കേണ്ടത്? ആത്മീയ അഭിവൃദ്ധി തരുന്ന ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നമ്മെ വളരുമാറാക്കുന്ന ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നമ്മെ വളർത്തുന്ന ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം നമ്മെ വളർത്തിയെടുക്കുന്ന തികഞ്ഞ പുരുഷത്വത്തിലേക്ക് നമ്മെ വളർത്തുന്ന പരിജ്ഞാന പൂർത്തിയിലേക്ക് ക്രിസ്തുവിൻ്റെ തികവിങ്കിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്ന ഒരുവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുന്ന ആത്മദേഹി ദേഹത്തിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണം നൽകി രക്ഷയിൽ വളർത്തിയെടുക്കുന്ന മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ഈ ഭൂമിയിൽ ജയാളികളായി തീർന്ന് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കി തീർക്കുവാൻ നമുക്ക് സഹായമായിത്തീരുന്ന വിശുദ്ധ തിരുവെഴുത്തുകൾക്ക് നാം ഏറെ പ്രാധാന്യം കൊടുക്കണം. വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ നാം രണ്ടായി തിരിച്ച് പഠിച്ചു കഴിഞ്ഞു. വിശുദ്ധ തിരുവെഴുത്തുകളും സാധാരണമായിരിക്കുന്ന എഴുത്തുകളും. കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളിലും ഇതിൻ്റെ വ്യത്യാസങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8:18 ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും. ഇതേ വാക്യം, ഇതേ പശ്ചാത്തലത്തിൽ നാം മർക്കോസിൽ വായിച്ചത് നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നാണ്. ലൂക്കോസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളണം. വിതകാരൻ്റെ ഉപമയാണ് ഇതിൻ്റെ പശ്ചാത്തലം. വിതയ്ക്കുന്നവൻ ദൈവരാജ്യത്തിൻ്റെ വചനം വിത്ത് വിതയ്ക്കുകയാണ്. അത് വ്യത്യസ്തമായ നിലങ്ങളിൽ, അതായത് വ്യത്യസ്തമായ ഹൃദയങ്ങളിൽ ആ വിത്ത് വീഴുകയാണ്. ഓരോ ഹൃദയത്തിലും ആ വിത്തുമായുള്ള വചനവുമായുള്ള പ്രതികരണം വ്യത്യസ്തമാണ്. ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളണം. അതായത് വചനം കേൾക്കുന്നവൻ്റെ മനോഭാവത്തെക്കുറിച്ചാണ് ഈ വേദഭാഗം വ്യക്തമാക്കുന്നത്. നാം കേൾക്കുന്നത് നിത്യരാജ്യത്തിൻ്റെ, നിത്യജീവൻ്റെ വചനമാണ്. ഈ വചനത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? നാം എത്രമാത്രം ഒരുക്കത്തോടുകൂടിയാണ് വചനം കേൾക്കുന്നത്? ആ നിലവാരത്തിൽ മാത്രമേ
ദൈവത്തിന് തൻ്റെ വചനം അതിൻ്റെ പ്രകാശനങ്ങളും വെളിപാടുകളും അധികമായി തരുവാൻ കഴിയുകയുള്ളൂ. അനേകരും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് പ്രീ കൺസീവ്ഡ് ഐഡിയ, പ്രീ കൺസീവ്ഡ് നോളജും ആയിട്ടാണ്. എന്താണ് ഈ പ്രീ കൺസീവ്ഡ് നോളജ് എന്ന് പറഞ്ഞാൽ? ശരിയായിരിക്കുന്ന അറിവോ ചിന്തയോ കൂടാതെ ഒരുവൻ്റെ മനസ്സിലും ഹൃദയത്തിലും മുന്നമേ ലഭ്യമായിരിക്കുന്ന അറിവുകളാണ്, ആശയങ്ങളാണ് പ്രീ കൺസീവ്ഡ് ഐഡിയാസ് ഓർ പ്രീ കൺസീവ്ഡ് നോളജ് എന്ന് നാം അർത്ഥമാക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും അകത്ത് ദൈവത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ആത്മീയ ഉപദേശങ്ങളെക്കുറിച്ചും ചില മുൻധാരണകളുണ്ട്. മിക്കപ്പോഴും നാം പ്രാപിച്ചിരിക്കുന്ന ഈ അറിവുകൾ, നമ്മുടെ ആശയങ്ങൾ ശരിയായ വചനവുമായി ബന്ധമില്ലാത്തതായിരിക്കും. അങ്ങനെ നമ്മുടെ മുൻ അറിവിനകത്ത്, മുൻധാരണയിൽ നാം ജീവിച്ചാൽ പരിശുദ്ധാത്മാവിന് തിരുവെഴുത്തുകളുടെ ശരിയായ പ്രകാശനം, ശരിയായിരിക്കുന്ന അറിവ് പകർന്നു തരുവാൻ കഴിയുകയില്ല. അതായത് നിങ്ങൾ ഒരു മുൻ അറിവോടുകൂടി, മുൻധാരണയോടുകൂടി വിശുദ്ധ വേദപുസ്തകം വായിച്ചാൽ പരിശുദ്ധാത്മാവിന് നിങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയത്തില്ല. നിങ്ങളിപ്പോൾ വേദപുസ്തകം വായിക്കുന്നത്, പഠിക്കുന്നത് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന, ഹൃദയത്തിലിരിക്കുന്ന പഴയ അറിവിനെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിൽ നിന്നും വചനത്തിൻ്റെ പ്രകാശനങ്ങളും വെളിപാടുകളും പ്രാപിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പഴയ അറിവുകളെയും നീക്കം ചെയ്യണം. ഒരു ചെറിയ ശിശുവിനെ പോലെ പുതിയ ഹൃദയത്തോടുകൂടി വേണം ഓരോ ദിവസവും വചനം വായിക്കുവാൻ. യേശു പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീർന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യം കാണാൻ കഴിയുകയുള്ളൂ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഒരു ചെറിയ പൈതലിൻ്റെ മനോഭാവത്തോടുകൂടെ വേദപുസ്തകം വായിക്കുന്നെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് നിങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രീ കൺസീവ്ഡ് ഐഡിയാസുമായി, നോളജുമായി വേദപുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയത്തില്ലെന്ന് വ്യക്തമാണ്. ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം, അതിൻ്റെ ആരംഭവാക്യങ്ങൾ, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്കു വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. യഹൂദന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുക, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് യഹൂദന്മാർ. ദൈവത്തിൻ്റെ നീതിയുള്ള പ്രമാണം പ്രാപിച്ചവരാണ് യഹൂദന്മാർ. രക്ഷയെക്കുറിച്ചും നീതിയെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചുമൊക്കെ ശരിയായിരിക്കുന്ന അല്ലെങ്കിൽ അല്പമായിരിക്കുന്ന ജ്ഞാനം പ്രാപിച്ചവരാണ് യഹൂദന്മാർ. പക്ഷേ പൗലൂസ് പറയുകയാണ്, അവർ രക്ഷിക്കപ്പെടണം. അർത്ഥം, ദൈവത്തിൻ്റെ ശരിയായ രക്ഷയെക്കുറിച്ച് അവർക്കിന്നും ബോധ്യം വന്നിട്ടില്ല. രണ്ടാം വാക്യം പറയുന്നു, അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. യഹൂദന്മാർക്ക് ദൈവത്തെ സംബന്ധിച്ച് ഭയങ്കര തീക്ഷ്ണതയാണ്. ദൈവം, ദേവാലയം എന്നൊക്കെ പറഞ്ഞാൽ അവർ മരിക്കും. പക്ഷേ
അവരുടെ ഈ എരിവ് തീഷ്ണത പരിജ്ഞാനപ്രകാരമല്ല. എന്താ കാരണം? വാക്യം 3, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അതായത് യഹൂദന്മാരുടെ ജ്ഞാനപ്രകാരം ദൈവം നൽകിയിരിക്കുന്ന ന്യായപ്രമാണത്തിലെ എല്ലാ കൽപ്പനകളും അനുസരിച്ചാൽ ഒരു കൽപ്പന പോലും ലംഘിക്കാതെ സകല കൽപ്പനകളും അനുസരിച്ചാൽ അവൻ നീതി പ്രാപിച്ച് നീതീകരിക്കപ്പെട്ടവനായി നീതിമാനായി തീർന്ന് ദൈവത്തിൻ്റെ ജീവങ്കലേക്ക് പ്രവേശിക്കും. യഹൂദൻ്റെ അറിവ് പ്രകാരം പ്രവൃത്തിമാർഗത്തിലൂടെ കർമ്മമാർഗത്തിലൂടെ ന്യായപ്രമാണത്തിൻ്റെ അനുഷ്ഠാനങ്ങളിലൂടെയാണ് പാപമോചനം ലഭിക്കുന്നത്, നീതീകരണം ലഭിക്കുന്നത്, നീതി പ്രാപിക്കുന്നത്, നീതിമാനായിത്തീരുന്നത്, വിശുദ്ധീകരണം പ്രാപിക്കുന്നത്, നിത്യജീവൻ പ്രാപിക്കുന്നത്. എന്നാൽ ദൈവം തൻ്റെ സുവിശേഷം, സത്യമായ സുവിശേഷം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിട്ട് അവർക്ക് ദൈവത്തിൻ്റെ സുവിശേഷം സ്വീകരിപ്പാൻ കഴിഞ്ഞില്ല. എന്താണ് ദൈവത്തിൻ്റെ സുവിശേഷം? തൻ്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കുകയാണ്. ഇനി ആര് യേശുവിൽ വിശ്വസിക്കുന്നുവോ അവൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ട് ആ നീതിയാൽ ദൈവം അവനെ നീതീകരിച്ച് അവൻ്റെ പാപി എന്ന പേരിനെ നീക്കം ചെയ്ത് സ്വർഗത്തിലെ ബഹുമാനപ്പെട്ട കോടതി അവനെ നീതിമാനായി പ്രഖ്യാപിച്ച് അവന് നിത്യജീവൻ കൊടുക്കുന്നു, നിത്യരക്ഷ കൊടുക്കുന്നു, അവനെ വിശുദ്ധീകരിച്ച് അവനെ നിത്യജീവങ്കലേക്ക്, നിത്യതയിലേക്ക് ദൈവം ചേർക്കുകയാണ്. ഈ സുവിശേഷം യഹൂദന്മാർ കേട്ടുവെങ്കിലും അവർക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല, സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല. അവർ ഭ്രാന്തു പിടിച്ച് യേശുവിനെയും അവൻ്റെ സുവിശേഷത്തെയും ദൈവസഭയെയും പീഡിപ്പിക്കുവാൻ തുടങ്ങി. എന്താ കാരണം? സത്യമായ സുവിശേഷം, സത്യവചനം പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയോടെ അവരോട് സംസാരിച്ചിട്ടും അത് സ്വീകരിപ്പാൻ കഴിയാതെ പോയത് എന്താണ്? പ്രീ കൺസീവ്ഡ് ഐഡിയാസ് ആൻഡ് നോളജ്. രക്ഷയെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചും ദൈവജീവൻ പ്രാപിക്കുന്നതിനെക്കുറിച്ചും അവർക്കുള്ള അറിവ്, ആ പ്രീ കൺസീവ്ഡ് നോളജ് ശരിയായ വചനപ്രകാരമല്ല. അവർക്ക് ലഭിച്ച പരിമിതമായ അറിവിലൂടെ പാരമ്പര്യമായി അവർ കേട്ട് പഠിച്ചതാണ് അവരുടെ ഹൃദയത്തിലിരിക്കുന്നത്. അവരുടെ ഹൃദയത്തിലിരിക്കുന്ന ഈ മുൻവിധിയോടുകൂടെയുള്ള അറിവോടുകൂടി, ആശയത്തോടുകൂടി അവർ സുവിശേഷം കേട്ടപ്പോൾ അവർക്കത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ പാരമ്പര്യമായി നമുക്ക് ലഭിച്ച അനേക അറിവുകളുണ്ട്. രക്ഷയെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, വിശുദ്ധീകരണത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, സ്നാനത്തെക്കുറിച്ചൊക്കെ നമുക്ക് അനേകമായ പാരമ്പര്യമായി ലഭിച്ച അറിവുകളുണ്ട്. ഈ മിക്ക അറിവുകളും ശരിയായ വചനപ്രകാരമുള്ളതല്ല, പരിജ്ഞാനപ്രകാരമുള്ളതല്ല. ആ പഴയ ധാരണകളും ആശയങ്ങളും അറിവുകളും വെച്ചുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ബൈബിൾ വായിച്ചാൽ പരിശുദ്ധാത്മാവിന് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയത്തില്ല. ആ തെറ്റായ അറിവുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കേട്ടാലും നിങ്ങൾക്ക് കാര്യം ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. ആകയാൽ ഈ നിമിഷം തുടങ്ങി നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന പാരമ്പര്യമായ എല്ലാ അറിവുകളെയും നീക്കം ചെയ്ത് ഒരു ശിശുവിനെ പോലെ വേദപുസ്തകം വായിക്കുവാനും കേൾക്കുവാനും തുടങ്ങിയാൽ
ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തൻ്റെ വചനം പകർന്നു തരും. നിങ്ങൾ വചനത്തിൻ്റെ പ്രകാശനവും വെളിപാടും സമൃദ്ധിയായി പ്രാപിക്കാൻ തുടങ്ങും. ഉള്ളവന് ഏവനും കൊടുക്കുമെന്നാണ് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ഉഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തിയുറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സാ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾ കടുമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചുചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തുനിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25 വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. പൂർണ്ണതയിൻ അവകാശമാ പുതു ജെറുസലേം.